അപ്പോ കഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ടോളിവുഡ് ചേർത്ത് നിർമ്മിച്ച ചിത്രമാണ് കാപ്പ. അത് ഞാൻ എ കെ സജൻ, കഫ്ക റൈറ്റേഴ്സിന്റെ ജനറൽ സെക്രട്ടറി ജോസ് തോമസ്, അറിയാലോ ജിനു പ്രൊഡ്യൂസർ വ്യാസൻ യൂണിയനെ പ്രതിനിധിച്ചുകൊണ്ടാണ്. അപ്പൊ യൂണിയന്റെ ജോസ് തോമസ് ആ അപ്പൊ കഫ്കയുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം കൂടിയാണ്. ഇതിന്റെ പ്രാരംഭ ചർച്ച തുടങ്ങിയിട്ട് 1-2 വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലും നല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രേഡ് യൂണിയൻ, ഒരു തൊഴിലാളി സംഘടന സിനിമ നിർമ്മിക്കുന്നത്. അതിന്റെ ആവശ്യകത ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അംഗങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്തണമെങ്കിൽ മൂലധനം ആവശ്യമാണ്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽ പവർ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നമുക്കറിയാവുന്ന മേഖലയിൽ തന്നെ ഞങ്ങളൊരു ശ്രമം നടത്തിയത്. അത് വിജയമാകുന്നതിന് സന്തോഷമുണ്ട്. ഞാൻ അമൃതമായിട്ട് ഇത്രയും പറഞ്ഞിരുന്നുള്ളൂ. ജോസ് ഒന്ന് കണ്ടിന്യൂ. ചിലര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ സിനിമ നിർമ്മിച്ചത്, തൊഴിലാളി സംഘടന ഇങ്ങനെ മുതലാളി സംഘടനയാണോ? ഇത് തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇതൊരു മുതലാളിത്തമില്ല. ഇത് തൊഴിലാളികൾ എഴുത്തുകാർ തൊഴിലാളികളാണ് എന്ന് ചോദിക്കുന്നത് കൊണ്ട്, എന്തായാലും സിനിമ ഒരു വ്യവസായം കൂടി ആയതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലാളികൾ എന്ന് പറയുന്നു. ട്രേഡ് യൂണിയനെ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ. എന്തായാലും ഞങ്ങളുടെ അംഗങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. സിനിമ സാമ്പത്തികമായും കലാപരമായും രണ്ടർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ തുടർന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഷാദിയോടും ടോൾജിനോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഹിന്ദു ഞങ്ങളുടെ അംഗം തന്നെയാണ് എങ്കിലും ഹിന്ദു ഗോപനോട് ഈ സിനിമയുടെ കഥ കണ്ടെത്തുന്നതും ഈ സിനിമയുടെ പ്രാരംഭമായ ഇതിന്റെ എഴുത്ത് ജോലികൾ ഇതിനൊരു പ്രോജക്റ്റിന്റെ രൂപമാക്കുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും ഫെഫ്കയുടെ കയ്യിലുള്ള ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത്. അതിനുശേഷമാണ് ബോളിവുഡ് കുര്യാക്കോസ് എന്ന എൻ്റെ സുഹൃത്ത് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഫെഫ്ക പ്രസന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ്, ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു പ്രോജക്റ്റ് ഡോൾവിൻ പിന്നീട് സരികളിൽ ചേർന്നു അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് പ്രഫ്കേഡ് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്.